ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. നമ്മുടെ ബ്ലാക്ക് വിഡോ സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. എക്സ്പെഷ്യലി ഞാൻ അതിൻ്റെ ഒരു രണ്ട് റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു സ്മാൾ റിവ്യൂ ആൻഡ് അതുപോലെ തന്നെ ഒരു ബിഗ് റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ രണ്ടും കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളതിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ, ഈ ഒരു ബ്ലാക്ക് വിഡോയിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സീനാണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മൂവി എന്ന് പറയുന്ന ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു മൂവിയാണെന്ന് തന്നെ പറയാം. പക്ഷേ നമ്മുടെ എക്സ്പെക്ടേഷൻ്റെ അത്രമാത്രം വന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു റിയാലിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് സിനിമ ഒരു മാർവൽ തന്നെയാണെന്നുള്ളതാണ്. ബട്ട് എങ്കിലും മാർവലിനനുസരിച്ച് ആ ഒരു ഫിറ്റ്, ആ ഒരു ഫിറ്റ്നസ് നമുക്ക് ഈ ഒരു മൂവിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളൊരു കാര്യം ഒരു റിയാലിറ്റിയാണ്. ബട്ട് ഇതിനകത്ത് ഏറ്റവും വലിയൊരു പോസിറ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സീൻ എന്ന് പറയുന്നത് നമ്മുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ തന്നെയാണ്. സോ മാർവലുമായിട്ട് പല രീതിയിലും അത് ലിങ്ക് ആവുന്നുണ്ട്. സോ അത് ഏത് രീതിയിലൊക്കെ ലിങ്ക് ആവുന്നുണ്ട്, ആ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ വഴി അവർ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളൊരു കാര്യങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാൻ തുടങ്ങാം. ബട്ട് അതെല്ലാം നമ്മൾ നോക്കുന്നതിന് മുമ്പ് ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഉണ്ടത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. ആദ്യമേ പറയാനുള്ളത് നമ്മുടെ ബ്ലാക്ക് വിഡോ എലിനയുടെ ആ ഒരു വെസ്റ്റ് ധരിച്ചിട്ട് ആ ഒരു ഫ്രണ്ടിനെ കാണാനായിട്ട് പോകുന്നൊരു ടൈം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ ഒരു അതേ സമയത്ത് തന്നെ ആ ഒരു ക്യുഞ്ചെറ്റ് നമുക്കവിടെ കാണിക്കുന്നുണ്ട്. ആ ഒരു ക്യുഞ്ചെറ്റ് നമ്മുടെ ബ്ലാക്ക് വിഡോയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു ഫ്രണ്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നതായിരുന്നു. സോ ആ ഒരു ക്യുഞ്ചെറ്റ് നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഇതിനുമ്പ് കണ്ടിട്ടുണ്ടോ? ആ ഒരു ക്യുഞ്ചെറ്റാണ് നമുക്ക് ഇൻഫിനിറ്റി വാറിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരെല്ലാവരും യൂസ് ചെയ്യുന്നതും ഈ ഒരു സെയിം ക്യുഞ്ചെറ്റ് തന്നെയാണ്. ബട്ട് ഇത് പുള്ളിക്കാരനെ എങ്ങനെ കിട്ടി, അല്ലെങ്കിൽ ഇവൻ എവിടെന്നെങ്കിലും മോട്ടിച്ചതാണോ, അല്ലെങ്കിൽ എവിടെന്നെങ്കിലും എടുത്തതാണോ, എങ്ങനെ മേടിച്ചു എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് പറഞ്ഞു തന്നിട്ടില്ലായിരുന്നു. ബട്ട് അതുകൊണ്ട് ഒന്ന് പറയാനുള്ളതായിരുന്നു. പക്ഷേ പക്കായിട്ടുള്ളൊരു ക്യുഞ്ചെറ്റ് തന്നെയാണ്, നമുക്ക് ഇൻഫിനിറ്റ് വാറിലും അത് കാണാൻ കഴിയും. ആൻഡ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഓക്കെ, അത് നമുക്ക് എന്തായാലും വിടാം. അതിൻ്റെ എൻഡിൽ നമ്മൾ വരണമെങ്കിൽ ആ ഒരു 2015 ആ ഒരു എൻഡ് ഗെയിമിന് ശേഷമാണ് തോന്നുന്നത് എനിക്ക് ഈ ഒരു ബ്ലാക്ക് വിഡോ നടക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് എങ്കിലും നമ്മുടെ ഫാൽക്കന് എന്ത് ചെയ്യുന്നുണ്ട്, മുന്നേ ആണോ അല്ലെങ്കിൽ ശേഷമാണോ എന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കാരണം ഫാൽക്കനുമായിട്ട് യാതൊരു ലിങ്കും നമുക്ക് ഇതിനകത്ത് തന്നിട്ടില്ല. ആൻഡ് അതേ സമയത്ത് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്, ലൈറ്റ് ഒരു സംശയമായിട്ട് എനിക്കത് നിൽക്കുമ്പോഴും നമ്മുടെ എൻഡ് ഗെയിമിലെ ഇൻഫിനിറ്റി സ്റ്റോൺ ഉണ്ടല്ലോ, ആ ഒരു ഇൻഫിനിറ്റി സ്റ്റോണിന് വേണ്ടിയിട്ട് നമ്മൾ ഹൗക്കയും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു വാർമില് പോയുന്നുണ്ട്. ആ ഒരു സമയത്ത് നമ്മുടെ നടാശയുണ്ട് കൂടെ. അതിൽ ഫൈനലി നമ്മുടെ ബ്ലാക്ക് വിഡോ മരിക്കണോ അല്ലെങ്കിൽ ഹൗക്കയും മരിക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരുന്ന സമയത്ത് നമ്മുടെ ഹൗക്കയും എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലാക്ക് വിഡോയുടെ കൈവിടുന്നുണ്ട്, ബ്ലാക്ക് വിഡോ താഴെ വീണ് മരിക്കുന്നുണ്ട്. അപ്പോൾ അത് നടന്ന് നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്, അതേ സമയത്ത് തന്നെയാണ് ആ ഒരു മൂവിയിൽ തന്നെയാണ് നമ്മുടെ ടോണി സ്റ്റാർക്ക് മരിക്കുന്നത്. ബട്ട് അപ്പോൾ ബ്ലാക്ക് വിഡോ മരിക്കുന്ന ആ ഒരു സങ്കടം, അല്ലെങ്കിൽ ആ ഒരു ഫീലിംഗ്, ആ ഒരു ബ്ലാക്ക് വിഡോ നഷ്ടപ്പെട്ടതിൻ്റെ ഒരു സങ്കടം ആർക്കും നമുക്ക് കാണിക്കുന്നില്ല ആ ഒരു സിനിമയിൽ. സോ അധികമായിട്ട് നമ്മുടെ ടോണി പോയല്ലോ. അപ്പോൾ ടോണി പോയതിൻ്റെ ആ ഒരു സങ്കടത്തിൽ കിട്ടിയത് എന്ത് ചെയ്യുന്നുണ്ട്, അത്രമാത്രം ടൈം സ്പെൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് ടോണിയുടെ ആ ഒരു മരണത്തിനായിരുന്നു ഒരുപാട് പേര് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടായിരുന്നത്, ഒരുപാട് പേര് സങ്കടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ബട്ട് ബ്ലാക്ക് വിഡോ അതിനിടയിൽ ഒരുപാട് പേര് മറന്നു പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം തന്നെ പറയാം. ബട്ട് സ്റ്റിൽ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് മൊത്തത്തിൽ മാറ്റിയെടുത്തിട്ടുണ്ട്. അവരെല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, ഫൈനലി നമുക്ക് പോസ്റ്റ് ക്രെഡിറ്റ് സീന് ബ്ലാക്ക് വിഡോയുടെ മരണത്തിന് അതിന് തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് കൊടുത്തുകൊണ്ടാണ് നമുക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു കാട്ടിന് നടുക്ക് ഒരു ചുടുകാട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്, എലിന വരുന്ന സമയത്ത് കാറിൽ വരുമ്പോൾ പിന്നിലൊരു ഡോഗ് ഇങ്ങനെ കൂടെ വരുന്നത് നമുക്ക് കാണിക്കുന്നുണ്ട്. സോ ആ ഒരു ഡോഗ് വരുന്ന സമയത്ത് ആ ഡോഗിനെ ഫാന എന്ന് പറയുന്നൊരു പേരിട്ടിട്ട് വിളിക്കുന്നുണ്ട് നമ്മുടെ എലിന. ആ ഒരു നൈമിൽ നിങ്ങൾ ഇതിനു മുമ്പ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട്. ഈ ഒരു മൂവിയിൽ തന്നെ ആ ഒരു നൈം ഇതിനു മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെപ്പോഴായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പടത്തിൽ നമ്മുടെ നടാശയുടെ ഒരു ഫേക്ക് നൈമ ആ ഒരു ഫ്രണ്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുമല്ലോ, ഒരു ഫേക്ക് ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുമല്ലോ, ആ ഒരു ഫേക്ക് ഐഡൻറ്റിറ്റിയിൽ ഫാന എന്നാണ് ആ ഒരു പേര് വെച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതുപോലെ തന്നെ ആ ഒരു പ്ലേസ് ഏതാണെന്നുള്ളൊരു കാര്യം എനിക്ക് അറിയാൻ വയ്യ. ബട്ടെങ്കിലും ആ ഒരു ചെറി ബ്ലോസം കാണുന്ന സമയത്ത് ആ ഒരു ട്രീ കാണാമല്ലോ നിങ്ങൾക്ക് നടാശയുടെ ഫ്രണ്ടിൽ, ഒരുപാട് ചെമ്മന്ന പൂവൊക്കെ നിൽക്കുന്ന ഒരു ട്രീ. നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്, ഡ്രോക്ക എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ നടാശയുടെ അടുത്ത് പറയുന്നുണ്ട് അമ്മയെ മൂടിയത് ഒരു ചെറി ബ്ലോസം തീരെ ഒരു ട്രീ ആണ് അവിടെ ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സോ ഒരുപാട് കല്ലറകൾ നമുക്ക് അടുത്ത് കാണിക്കുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ബട്ട് എനിക്ക് തോന്നുന്നുണ്ട് ബ്ലാക്ക് വിഡോയെ അടക്കിയിരിക്കുന്നതും മേ ബി ആ ഒരു അമ്മ അടക്കിയിരിക്കുന്ന സ്ഥലത്തായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലൊരു ഒരു ഒരു ടീസ് അവിടെ നമുക്ക് തന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് ഉറപ്പായിട്ട് കമൻറ്റിൽ ലിവി എനിക്കത് വളരെ ഗുഡ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ആൻഡ് എലിയനയുടെ എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു എന്ത് ചെയ്യുന്നുണ്ട് ഫീലിങ്സ് നമുക്ക് ടോട്ടലായിട്ട് അവിടെ കാണിക്കുന്നുണ്ട്. ആ ഒരു സീനിൽ അത് വളരെ ബെറ്ററായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് രണ്ടുപേരുടെയും ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് എനിക്ക് വളരെ ബെറ്ററായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ എലിന ഫിസിലടിക്കുന്ന ഒരു സീനുണ്ടല്ലോ, അത് ഇതിനു മുമ്പ് നമുക്ക് എൻഡിങ്ങിന് കുറച്ച് മുമ്പ് തന്നെ നമുക്ക് പോസ്റ്റ് ക്രെഡിറ്റ് സീന് മുമ്പ് തന്നെ മെലന എന്ത് ചെയ്യുന്നുണ്ട് ഫിസിലടിക്കുന്നത് നമ്മുടെ തിരിച്ച് നടാശ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഫിസിൽ അതിവിടെ വന്നിട്ട് നമ്മുടെ എലന അടിക്കുമ്പോൾ പരസ്പരം അവരെ രണ്ടുപേരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് എന്നുള്ളത് കാണിച്ചതും വളരെ ബെറ്ററായിട്ട് എനിക്ക് തോന്നി. പിന്നെ അതിനുശേഷം നമ്മുടെ വാലന്റീന അവിടെ വന്ന് എൻ്റർ ആവുന്നുണ്ട്. വാലന്റീന ഏത് വഴി വന്നോ എങ്ങനെ വന്നോ എൻ്റർ ആയോ എന്നുള്ളൊരു കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. പുള്ളിക്കാരി മേ ബി ഇനൊരു മ്യൂട്ടൻ്റ് ആണോന്നും എനിക്കറിയില്ല, മ്യൂട്ടൻ്റ് അല്ലായിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അതുപോലെ തന്നെ നമ്മുടെ എലന അവിടെ വരുന്ന സമയത്ത് അതൊരു സർപ്രൈസിങ് ആയിട്ടാണ് നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട് ആർക്ക്, നമ്മുടെ സോറി എലനയ്ക്ക് വാലന്റീനെ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്.
സോ മേ ബി എനിക്ക് തോന്നുന്നുണ്ട് മാഡം ഹൈഡ്ര ആ ഒരു റോള് ചെയ്യുന്നതും ഈ ഒരു ക്യാരക്ടർ ആകാൻ ഒരു സാധ്യത ഉണ്ട്. എൻ്റെ അതുപോലെ തന്നെ വാലന്റീന വന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് എലനോട് പറയുന്നുണ്ട് എനിക്ക് ശമ്പളം കൂടുതൽ വേണം എന്നുള്ളൊരു കാര്യങ്ങളുണ്ട്. പക്ഷേ എനിക്കും ശമ്പളം കൂടുതൽ വേണം, നെക്സ്റ്റ് ഇതാണ് നിൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞിട്ട് ഹൗക്കയെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. നിൻ്റെ ചേച്ചിയെ കൊന്നത് അല്ലെങ്കിൽ നടാശയെ കൊന്നത് ഇവനാണ്, ഇവനെ നീ കൊല്ലണം എന്ന് പറഞ്ഞിട്ട് ഒരു ടാർഗറ്റ് കൊടുക്കുമ്പോൾ രണ്ടുപേരും മറ്റൊരാളുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ലെവലിൽ നമുക്കവിടെ ഒരു സീനെ നമുക്കവിടെ കാണിച്ചുകൊണ്ടാണ് നമുക്കവിടെ എൻഡ് ചെയ്തിട്ടുള്ളത്. സോ മേ ബി അത് തണ്ടർ ബോൾട്ടിൻ്റെ കീഴിലാവാം ആകാം വാലന്റീന വർക്ക് ചെയ്യുന്നത്. സോ വാലന്റീനെ കീഴിൽ നമ്മുടെ എലനെ വർക്ക് ചെയ്യുന്ന രീതിയിലായിരിക്കും കാണിക്കാനുള്ളത്. ഫാൽക്കണിലും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു ലെവൽ വാലന്റീനെ ചൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. സോ ബ്ലാക്ക് അവഞ്ചർ ടീം മേ ബി ഇതിനകത്ത് നമ്മൾ നോക്കണമെങ്കിൽ എലനയുടെ അടുത്തേക്കുമ്പോൾ വാലന്റീന ബ്ലാക്ക് സ്യൂട്ടാണ് ഇട്ടിട്ടുള്ളത്. സിനി മേ ബി നമ്മുടെ ബ്ലാക്ക് അവഞ്ചർ ടീമിനെ ബിൽഡ് ചെയ്യാനുള്ളൊരു കീഴിൽ അവരുടെ ആ ഒരു പ്ലാനിങ്ങോട് കൂടിയാണോ ഇനി നമ്മുടെ എലനെ വർക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ എനിക്കറിയില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്ലാക്ക് സ്യൂട്ട് നമുക്ക് അവിടെ ടീസ് ചെയ്ത് തന്നിട്ടുള്ളത് എന്നുള്ളൊരു കാര്യങ്ങളും എനിക്ക് ലൈറ്റായിട്ടൊരു ഡൗട്ടായിട്ട് തോന്നുന്നുണ്ട്. സോ എന്താണെങ്കിലും ആർക്കും ഒരാൾക്ക് വേണ്ടിയിട്ട് എലൻ എന്തായാലും വർക്ക് ചെയ്യുന്നുണ്ട്. മേ ബി അത് തണ്ടർ ബോൾട്ടിന് വേണ്ടിയിട്ട് ആ കീഴിലാകാം. എന്തായാലും എന്ത് ചെയ്യുന്നുണ്ട് അത് മേ ബി ഒരു സൂയിസൈഡ് സ്കോഡ് പോലത്തെ ഒരു ടീം ആവാനും ഒരു സാധ്യത ഉണ്ട്. ഒരു നല്ല ആൾക്കാരെയും മോശമായിട്ടുള്ള ആൻറ്റി ഹീറോസിനെ വെച്ചിട്ടുള്ളൊരു ഏജൻറ്റ് എന്ത് ചെയ്യുന്നൊരു യു എസ് ഏജൻറ്റിനെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ലതാണെന്നുള്ളൊരു കാര്യങ്ങൾ നമുക്ക് ഫാൽക്കണിൽ കാണിച്ചിട്ടുണ്ടെങ്കിലും സോ ഇപ്പോഴും എന്ത് ചെയ്യുന്നൊരു പുള്ളിക്കാരൻ ഫുൾ ചേഞ്ച് ആയിട്ടില്ല എന്നുള്ളൊരു കാര്യങ്ങൾ കാണിക്കുന്ന പോലെ അതുപോലെ ഒരു ക്യാരക്ടേഴ്സിനെയൊക്കെ വെച്ചുകൊണ്ട് മേ ബി എന്ത് ചെയ്യുന്നുണ്ട് ഒരു സൂയിസൈഡ് സ്കോഡ് പോലൊരു ടീം ഡെവലപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. നെക്സ്റ്റ് ഒരു ടാർഗറ്റിനെ നോക്കി പോകുമ്പോൾ ആ ഒരു ടാർഗറ്റിന് ഇങ്ങനെ കാണിച്ചു കൊടുക്കും, അവരോരുത്തരെ കൊല്ലും. ആ ഒരു ലെവലിൽ ഒരു ടാർഗറ്റായിട്ട് നമ്മുടെ ഹൗക്കയെ കാണിക്കുമ്പോൾ ഹൗക്കയെ നമുക്ക് ജസ്റ്റ് ആ ഒരു ഫോട്ടോയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു റോണിനായിട്ടാണ് കാണിക്കുന്നത്. മേ ബി ഹൗക്കെ ഒരു വില്ലനാവുന്ന ഒരു ടൈമാണോ നമുക്ക് ഇതിനുള്ളിൽ കാണിച്ചിരിക്കുന്നത് എന്നെനിക്കൊരു ഡൗട്ടുണ്ട്. ബട്ട് എങ്കിലും നമ്മുടെ വാലന്റീനയ്ക്ക് നാഷണൽ ആ ഒരു എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു നടാശ മരിച്ചതിൻ്റെ ആ ഒരു സങ്കടമൊന്നും നമുക്ക് കാണിക്കുന്നില്ല എന്നറിയാം. ബട്ട് വാലന്റീനയുടെ കീഴിൽ മേ ബി നടാശ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള ലെവലിലൊരു പ്ലോട്ട് മേ ബി ഇതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരിക്കാം. സോ അതിനുശേഷം നടാശയുടെ സിസ്റ്റർ വരുന്ന ലെവലിലേക്ക് മാറ്റിയിട്ടുണ്ടായിരിക്കാം. സോ എന്താണെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട് ഒരു രഹസ്യം ഇതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ആയിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വാലന്റീനയ്ക്ക് എന്തായാലും എന്ത് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് എന്ത് ചെയ്യുന്നുണ്ട് ഇതിനുള്ളിൽ നമ്മുടെ ഹൗക്കയാണ് നടാശയെ കൊന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. കാരണം നമ്മുടെ വാലന്റീന കോമിക്കിൽ നോക്കുകയാണെങ്കിൽ ഒരു മാഡം ഹൈഡ്ര ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതുപോലെ തന്നെ ആ റെഡ് സ്കളിൻ്റെ ലീഡർ റെഡ് സ്കൾ ലീഡറായിട്ട് വരുന്ന ആ ഒരു ടീമിൽ നമ്മുടെ വാർമയിലാണ് ഇരുന്നത്. ആ ഒരു സമയത്ത് നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട് റെഡ് സ്കൾ തിരിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ ആൾറെഡി പുള്ളിക്കാരൻ ഇടത്തിലേക്ക് തിരിച്ചു വന്നിട്ട് ആ ഒരു ടീമിനെ ഒരു എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഡാർക്ക് അവഞ്ചറിനെ നിർമ്മിക്കണം എന്നുള്ളൊരു ഒരു പ്ലാനിങ്ങിലേക്ക് പോകുന്ന സമയത്ത് മേ ബി വാലന്റീന കീഴിൽ എന്ത് ചെയ്യുന്നുണ്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം. ഒരു ബിഗ് വില്ലനെ ക്രിയേറ്റ് ആവുന്ന രീതിയിലേക്ക് മേ ബി ഇതിനുള്ളിൽ കൂടി തന്നെ നമ്മുടെ റെഡ് സ്കളിനെ മേ ബി റിവീൽ ചെയ്ത് തരാനൊരു സാധ്യത ഉണ്ട്. സോ ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ടാർഗറ്റ് അസാസിൻ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലേക്ക് മൂവ് ആയി പോകുമ്പോഴും വാലന്റീന ഇവിടെ ഒരു ടാർഗറ്റ് അസാസിനാണ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്യുന്നതെന്നുള്ളതും ആ ഒരു അസാസിനിലേക്ക് നമ്മുടെ എലനെ എന്ത് ചെയ്യുന്നുണ്ട് ഇൻക്ലൂഡ് ആയിട്ടുണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ നമുക്ക് കാണിക്കുമ്പോഴും മേ ബി എലനെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് അത് മാറ്റിയെടുക്കുന്ന രീതിയിൽ പ്രോപ്പറായിട്ട് മറ്റൊരു അവഞ്ചർ ലെവലിലേക്ക് അവർ എന്ത് ചെയ്യുന്നുണ്ട് ഒരു സൂയിസൈഡ് സ്ക്വാഡ് ലെവലിലേക്ക് ടീംസിനെ ബിൽഡപ്പ് ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാൻ ഒരു സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഒരു ലീഡപ്പായിട്ട് ഇത് വരാനും ഒരു സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ മേ ബി അങ്ങനെയാണെങ്കിൽ കീഴിൽ ഒന്നുകിൽ നമ്മുടെ തണ്ടർ ബോൾട്ടിനെ ലീഡ് ചെയ്ത് തരുന്ന രീതിയിലോ അല്ലെങ്കിൽ നമ്മുടെ റെഡ് സ്കളിനെ ലീഡ് ചെയ്ത് തരുന്ന രീതിയിലോ ഇത് ഈ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ കൊണ്ടുപോകാൻ ഒരു സാധ്യത ഉണ്ട്. ബട്ട് എങ്കിലും എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം വാലന്റീന എങ്ങനെ അറിഞ്ഞു എന്നുള്ളതാണ്. അവഞ്ചേഴ്സിൽ ആകെപ്പാട് അഞ്ചോ ആറോ പേർക്ക് മാത്രമാണ് അറിയാമെന്നുള്ളത് ഹൗക്കയുടെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ അല്ലെങ്കിൽ ഹൗക്കയെ വിട്ടിട്ടാണ് നമ്മുടെ നടാശ മരിച്ചതെന്നുള്ളൊരു കാര്യം. ബട്ട് സ്റ്റിൽ അത് വാലന്റീന അത് വളരെ രഹസ്യമായിട്ട് അവർ വെച്ചിരുന്നത് വാലന്റീന അറിഞ്ഞത് മേ ബി അവർ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ടാവാം അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് അത് രഹസ്യമായിട്ട് ഇരുന്നതൊക്കെ മനസ്സിലാക്കാനുള്ള രീതിയിൽ ഒരു ചാരൻ അവർക്കിടയിലും ഉണ്ടായിരിക്കാം. ഇങ്ങനൊരു ബിൽഡിംഗിൽ വാലന്റീന നടത്തുന്നുണ്ടായിരിക്കാം, ഇങ്ങനൊരു പ്ലാനിങ് വാലന്റീന നടത്തുന്നുണ്ടായിരിക്കാം, വാലന്റീന കീഴിൽ വർക്ക് ചെയ്യുന്ന രീതിയിൽ അവഞ്ചേഴ്സിനുള്ളിലും ഒരാൾ ഉണ്ടാവാനുള്ളൊരു സാധ്യത ഉണ്ടായിരിക്കാം, ആ ഒരു രീതിയിലും ഒരു ലീഡപ്പും ഇത് തരുന്നതായിരിക്കാം എന്നുള്ള സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് എങ്കിലും വളരെ ബെറ്റർ ആയിട്ടുള്ളൊരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ തന്നെയാണ് ഇതിനകത്തുള്ളത്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. എക്സ്പെഷ്യലി ഇതിനുള്ളിൽ എല്ലാത്തിനും പിന്നിൽ വാലന്റീനയ്ക്ക് പിന്നിൽ വാലന്റീനയുടെ കീഴിൽ എലനെ വർക്ക് ചെയ്യുന്നുണ്ട്. എലനയുടെ ഹെഡായിട്ട് വാലന്റീന ഹെഡായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു പേഴ്സൺ. സോ അയാൾ എന്തെങ്കിലും ഒരു പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കാം. എക്സ്പെഷ്യലി അവഞ്ചേഴ്സിലുള്ളൊരു പേഴ്സണെ കൊല്ലാൻ നോക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ എന്തെങ്കിലും ഒരു ടീം അപ്പ് ബിൽഡോ എന്തെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട് മറ്റൊരു ടീം ഡെവലപ്പ് ചെയ്തെടുക്കുകയോ അത് മേ ബി ഒരു ആൻറ്റി ഹീറോയോ അല്ലെങ്കിൽ ടോട്ടൽ വില്ലൻ ടീമോ അല്ലെങ്കിൽ അവഞ്ചേഴ്സിനെതിരെ വരുന്ന രീതിയിലൊരു വില്ലൻ ടീമോ എങ്ങനെയാണെങ്കിലും അറ്റോറിറ്റീസ് ഏതെങ്കിലും ഒരു ലെവലിൽ ഒരു ടീം അപ്പ് ബിൽഡ് ചെയ്യുന്ന രീതിയിലൊരു ഹെഡ് ഉണ്ടാവാനൊരു സാധ്യത ഉണ്ട്. സോ അത് മേ ബി ആരാണെന്നുള്ളൊരു കാര്യങ്ങൾ നമുക്ക് കാണിക്കാൻ നെക്സ്റ്റ് ലീഡപ്പ് ലെവലിലേക്ക് കൊണ്ടുപോയി നെക്സ്റ്റ് ഒരു മൂവി പ്ലോട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സാധ്യതയുള്ള ലെവലിലേക്ക് പോകാനായിരിക്കാം ഒരു പ്ലാനിങ് അവർ ഇട്ടിട്ടുള്ളത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. സോ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ എഴുതി അടുത്ത മറ്റൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. വീണ്ടും സന്ദീപ് മാൻഡിൽ ദാൻ ബൈ നസീം സൈനിങ് ഓഫ് യു ലവ് യു ഓൾ ടാറ്റാ ടേക്ക് കെയർ സ്റ്റേ ഹോം ടാറ്റാ ബൈ ബൈ പീസ് ഔട്ട് ഗൈസ് ടി എസ് ലവ് യു ഓൾ.